ഹായ്, ഞാനിപ്പോൾ ചാപ്റ്റർ 8 and 9 ഒരുമിച്ചാണ് പറയാൻ പോണത്. ചാപ്റ്റർ 8 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ, ആൻഡ് ചാപ്റ്റർ 9 എഡ്യൂക്കേഷൻ ഫോർ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടും ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്, അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടത്. അപ്പോൾ ചാപ്റ്റർ 8 പറയുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ? അതായത് നമ്മളുടെ യൂണിറ്റി, അതായത് നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ക്വാറൽസും, അപ്പോൾ അതിനൊക്കെ നമ്മളുടെ നാഷണൽ യൂണിറ്റിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട്, അതായത് നമ്മളുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കുറച്ച് എഡ്യൂക്കേഷനിൽ തന്നെ നമ്മളുടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റ് മേക്ക് ഇസ് കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ക്യാരക്ടർ വിച്ച് വിൽ എനേബിൾ ഇറ്റ്സ് സിറ്റിസൻസ് ടു ബെയർ വർത്തിലി ആർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് ആൻഡ് ടു കൗണ്ടറാക്ട് ഓൾ ദോസ് ഫിസിപാരസ് ടെൻഡൻസീസ് വിച്ച് ഹിൻഡർ ദ എമർജൻസ് ഓഫ് എ ബ്രോഡ് നാഷണൽ ആൻഡ് സെക്കുലർ ഔട്ട്ലുക്ക്. അതായത് നമ്മളുടെ ആ ഒരു യൂണിറ്റി, അപ്പോൾ ആ ഒരു യൂണിറ്റീനെ തടസ്സം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, അതാണ് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അതായത് നമ്മളുടെ ആ ഒരു സെക്യുലറിസം, കാസ്റ്റ്, ക്രീഡ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അവരെ ആ ഒരു ഡൈവേഴ്സിറ്റി ഒഴിവാക്കണം. നമ്മൾ സിമിലാരിറ്റീസ് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഓരോ നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കൂടുതൽ സിമിലാരിറ്റീസ് കൂടുതൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രൈമറി ലെവലിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ഫ്ലാഗ്, നാഷണൽ സോങ്, നാഷണൽ എംബ്ലം ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഡേയ്സൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ. അപ്പം അതുപോലെയുള്ള ചിൽഡ്രൻസ് ഡേ ഒക്കെ എന്തിന്, ആരുടെ ബർത്ത്ഡേ ആണ് ചിൽഡ്രൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ ആരുടെ ബർത്ത്ഡേ ആണ്, അപ്പം അതുപോലെയുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷൻ, അവരുടെ പേഴ്സണൽ ബർത്ത്ഡേ ആണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പ്രൈമറി ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സെക്കൻഡ്, പിന്നെ അതുപോലെ നമ്മളൊരു യൂണിഫോം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഒരു ഒരു ഇൻ്റഗ്രേഷൻ കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വലിയ നമ്മളുടെ ഇന്ത്യൻ വലിയ ആൾക്കാർ, ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ സ്റ്റോറീസ്, പിന്നെ പല ഇപ്പം ആനുവൽ ഡേ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പല സ്റ്റേറ്റിലെ ഫോക്ക് സോങ്സ് അങ്ങനത്തെ അതേപോലെ ഡാൻസസ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇന്ത്യയുടെ ആ ഒരു യൂണിറ്റി, നമുക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റും ആസ് ആൻ ഇന്ത്യൻ എന്നുള്ളത്. അതേപോലെ നമുക്ക് ജോഗ്രഫി പഠിപ്പിച്ചു കൊടുക്കാം. പ്രൈമറി ലെവൽ കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, ആ ഒരു എല്ലാ പല പല ഏരിയയിലുള്ള ജോഗ്രഫി പറഞ്ഞു കൊടുക്കാം. സെക്കൻഡറി സ്റ്റേജിലാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിക്കാം. പല സ്ഥലത്തുള്ള സോഷ്യൽ കണ്ടീഷൻസും അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പല ഇപ്പോൾ പല ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള ഫിലിംസ് ആയാലും അതുപോലെയുള്ള ലിറ്ററേച്ചറൊക്കെ നമുക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പല ലീഡേഴ്സിൻ്റെ ലെക്ചേഴ്സ്, ഡിബേറ്റ്സ്, അപ്പോൾ അവരുടെ ടോക്സ് ഓൺ നാഷണൽ യൂണിറ്റി, അപ്പോൾ അതൊക്കെ നമുക്ക് സ്കൂൾ ലെവലിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പണ്ടത്തെ ലീഡേഴ്സ് മുമ്പ് പറഞ്ഞ ലീഡേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള ടോക്സ് നമുക്ക് അതും നമുക്ക് വേണമെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ഇത് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സെക്കൻഡറി ലെവലിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു നാഷണൽ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് അതർ ദാൻ സിലബസ് ആണ് നമ്മൾ പറയുന്നത്. സിലബസിൽ നമ്മൾ കുറേയും കൂടി ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ എല്ലാ ഏരിയയിലും, ഇന്ത്യയുടെ ടോട്ടൽ ഹിസ്റ്ററി നമ്മൾ കുറേ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, ജോഗ്രഫി പഠിപ്പിച്ചു കൊടുക്കുക, നമ്മുടെ കൾച്ചർ, കുറേ ലിറ്ററേച്ചർ, വേരിയസ് ലിറ്ററേച്ചർ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കിയുള്ളതാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമ്മൾ കുറേയും കൂടി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള ഇത് സോങ്സ് ആയാലും
ഡാൻസസ് ഒക്കെ നമ്മൾ അവരെ പരിചയപ്പെടുത്താം. പിന്നെ നമ്മൾ നാഷണൽ ലാംഗ്വേജിൻ്റെ യൂസ് കുറേയും കൂടി ഒരു സെക്കൻഡറി ലെവൽ തൊട്ട് ഹൈസ്കൂൾ ലെവലും അതിന് മീതേക്ക് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ നമ്മൾ കൂടുതലും ഹിന്ദിയും നമ്മൾ കൂടുതൽ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദിയുടെ യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ലെവലിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അവരെയും കൂടി നമുക്ക് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അപ്പോൾ വേരിയസ് സെമിനാർസും എക്സിബിഷൻസ് അതൊക്കെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. പല പല സ്റ്റേറ്റ്സിലുള്ള ഓരോ ഇത് സെമിനാർസും അതിലൊക്കെ നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അവർക്ക് കുറേയും കൂടിയും സ്റ്റഡി തന്നെ അവരെയും കൂടിയും കുറേ കൂടുതൽ കമ്പാരിറ്റീവ് സ്റ്റഡി അവർക്ക് കൂടുതൽ അവർക്ക് ആ ഒരു നാഷണൽ ഫീലിംഗ് ഉണ്ടാവാനും അവർക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽസും സിമ്പോസിയം അതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ എക്സിബിഷൻ ഓഫ് ഫിലിംസ് ഓർഗനൈസിങ് ടൂർസ് അപ്പം അതൊക്കെ അവർക്ക് ആ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റും യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായം ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ സ്കൂൾ പ്രോജക്ട്സ് ഓപ്പൺ എയർ തിയേറ്റർ അപ്പോൾ ഇതൊക്കെ അവർക്ക് കുറേയും കൂടിയും അവർക്ക് ഒരു നാഷണൽ യൂണിറ്റിയൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതാണ് നാഷണൽ യൂണിറ്റിയിൽ നമ്മൾ പറയണത്. പിന്നെ നമുക്ക് ഇനി കൂടുതൽ അതായത് റീകൺസ്ട്രക്ടിങ് ദ സ്കൂൾ കരിക്കുലം യൂണിഫോം പോളിസി ലേണിംഗ് ഓഫ് മെനി ലാംഗ്വേജസ്. അപ്പോൾ ഇത് ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്. പിന്നെ പല പല ഫെസ്റ്റിവൽസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫെസ്റ്റിവൽസൊക്കെ നമുക്ക് ഓരോ സമയത്തും ഏതൊക്കെ ഓരോ സ്റ്റേറ്റിലുള്ള ഫെസ്റ്റിവൽസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ക്ലാസ് സ്കൂളിൽ തന്നെ ചെറുതായിട്ടൊരു തരത്തിൽ ആഘോഷിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഓരോ സ്ഥലത്തുള്ളതിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഒരു ജനറൽ ആയിട്ട്. അതേപോലെ സ്റ്റുഡൻ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം അത് നമുക്ക് കുറച്ച് ഹൈ ലെവൽ ഒരു സെക്കൻഡറി മുതൽ ഹൈസ്കൂൾ ലെവലിലേ നമുക്കത് പറ്റുള്ളൂ. അതായത് ഓരോ സ്റ്റേറ്റിലുള്ള കുറച്ച് കുട്ടികൾ ഓരോ സ്കൂളിലുള്ളവർ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് പോയി പരിപാടികൾ അവതരിപ്പിക്കാം. അതേപോലെ തന്നെ തിരിച്ചും ചെയ്യാം. അപ്പോൾ അതൊക്കെ അവർക്ക് ആ ഒരു ഇൻ്റഗ്രേഷൻ തോന്നാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അതേപോലെ പല ട്രഡീഷണൽ ഡ്രസ് ഡേ പിന്നെ നമുക്ക് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് അതേപോലെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് സൂററ്റിലൊക്കെ എർത്ത്ക്വേക്ക് ഒക്കെ ഉണ്ടായി ഫ്ലഡ്സ് ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചാരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ സ്കൂളിലൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ നമുക്ക് ഒരു നാഷണൽ ഇൻ്റഗ്രേഷനൊക്കെ വരാൻ ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ ഡോക്യുമെൻ്ററീസ് പിന്നെ നമുക്ക് ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അതായത് എല്ലാ നമുക്ക് ഇന്ത്യയിലുള്ള പല സ്ഥലത്തുമുള്ള പ്ലാന്റ്സ് അനിമൽസ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽസ് അതേപോലെ അവിടുത്തെ ക്ലൈമറ്റ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന ചാപ്റ്റർ 9 ആണ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷനിൽ പറഞ്ഞ ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ തന്നെ പറയാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ബ്രോഡർ ഔട്ട്ലുക്കിൽ നമ്മൾ പറയണം. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ പറയണം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഡെവലപ്പിംഗ് എ ഫീലിംഗ് ഓഫ് വേൾഡ് സിറ്റിസൺഷിപ്പ്, ക്രിയേറ്റിംഗ് എ ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി. അപ്പോൾ ആ ഒരു ഫീലിംഗ്, അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നുള്ള ഫീലിംഗ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ആ മറ്റേതിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഇവിടെ പറയുമ്പോൾ മറ്റേടത്ത് നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസ് പറയണം. അപ്പോൾ ടീച്ചിങ് ഓഫ് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, പെയിൻറ്റിങ്സ്, ലിറ്ററേച്ചർ എക്സെട്ര ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്, വിസിറ്റ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി ആൻഡ് അതേഴ്സ് കൺട്രീസ്. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എങ്ങനെയായിരിക്കണം, നമ്മൾ കൂടുതൽ വേൾഡ് സിറ്റിസൺഷിപ്പ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നമ്മളെല്ലാവരും ഹോൾ വേൾഡ് എല്ലാവരും ഒരുമിച്ച് നമ്മൾ കൺട്രീസ് തമ്മിൽ ക്വാറൽ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ഒരു അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്.
പിന്നെ കൂടുതൽ നമ്മൾ സിമിലാരിറ്റീസ് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ഡിഫറൻസസ് നമ്മളുടെ പലതരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്, എപ്പോഴും ഡിഫറൻസസ് ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ സിമിലാരിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ ഇന്റർനാഷണൽ വ്യൂ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ കോണ്ടാക്ട്, ഇതൊക്കെ നമ്മൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഫോർമൽ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അതായത് സിലബസിൽ നമ്മൾ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണം, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടാക്കണം, അതായത് ഇവിടെ നിന്ന് ഇപ്പൊ പറ്റുന്ന പോലെ. ഇപ്പൊ എല്ലാ സ്കൂൾസിനും അത് പറ്റില്ല, ചില സ്കൂൾസിനൊക്കെ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്നുള്ള കുട്ടികൾ വേറെ കൺട്രിയിൽ പോയിട്ട് പരിപാടികൾ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. ചില സ്കൂൾസൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാ സ്കൂൾസിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇന്റർനാഷണൽ കോണ്ടാക്ട് നമുക്ക് വരുത്താം. ഇതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡോക്യുമെന്ററീസും കാര്യങ്ങളും ലിറ്ററേച്ചർ, അപ്പൊ അതൊക്കെ കൂടുതൽ അവരെ പരിചയപ്പെടുത്താം എല്ലാ ലെവലിലും. ഇപ്പൊ അതേപോലെ തന്നെ അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ അവരെ ആ ഒരു ഇന്റർനാഷണൽ ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. അപ്പൊ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് എവറി നാഷണൽ പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എവറി കൺട്രി മസ്റ്റ് മേക്ക് സ്പെസിഫിക് പ്രൊവിഷൻസ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർനാഷണൽ ഫീലിംഗ് ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി ഗിവൺ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൺസേണിംഗ് ദിസ്. എന്നാലാണ് അവർക്ക് ആ ഒരു ഫീലിംഗ് വരുള്ളൂ. ഇനി നമ്മൾ ഇൻഫോർമൽ മീൻസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം, അതായത് പെൻ പെൻഡ്രിൽ ഫ്രണ്ട്ഷിപ്പ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ജപ്പാനിലുള്ള സ്റ്റുഡൻസ് എഴുതിയിട്ടാണ് ഒരു എലിഫന്റിനെ വരെ നെഹ്റു അവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഗിഫ്റ്റായിട്ട്. അപ്പൊ അതൊക്കെ അവർക്ക് നല്ലൊരു ഒരു ഇന്ത്യയോടുള്ള റിലേഷൻഷിപ്പ് നന്നാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് ഗിഫ്റ്റ്സ്, ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ്, എക്സിബിഷൻസ്. പെൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലെറ്റേഴ്സിന് പകരം നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഇപ്പൊ ഫേസ്ബുക്ക് പോലെയുള്ളതും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ, അപ്പൊ അതുപോലെയുള്ള പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാം. അപ്പൊ ആ ഫ്രണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ നമുക്ക് ഹെൽത്തി മീൻസിൽ, അപ്പൊ നമുക്ക് അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബുക്സ് ഒരുപാട് വായിക്കുക, പല എല്ലാ കൺട്രിയിലും ഓൾ ഓവർ ദ വേൾഡിലുള്ള പല നല്ല എല്ലാ നല്ല ലിറ്ററേച്ചർ, അതേപോലെ പെയിന്റിങ്സ്, ഫിലിംസ്, ഡോക്യുമെന്ററി. ഇപ്പൊ ഇതൊക്കെ ഇൻഫോർമൽ മീൻസിൽ കൂടെ നമുക്ക് ഈ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പല ഓർഗനൈസേഷൻസും ഉണ്ട്, UNO പോലെയുള്ള പല ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് അറേഞ്ച് ചെയ്യാം, ഇന്റർനാഷണൽ എക്സിബിഷൻസ്, ഫിലിംസ്, റേഡിയോ, ടെലിവിഷൻ, അതേപോലെ യൂണിവേഴ്സിറ്റീസും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് മീഡിയം ഓഫ് പ്രൊപ്പഗേറ്റിംഗ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ. അതേപോലെ നമ്മളുടെ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ എന്നാലാണ് നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുള്ളൂ. അതായത് എല്ലാ ഹോൾ വേൾഡായിട്ട് നമുക്ക് ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായാലേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പൊ എവിടെ പോയാലും എന്തെങ്കിലും ഒരു ലാംഗ്വേജ്, കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ അതായത് നമ്മൾ മറ്റേതിൽ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ കുറച്ചും കൂടി ഒരു ബ്രോഡർ ഔട്ട്ലുക്കിൽ പറഞ്ഞണം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലുള്ള പോയിന്റ്സും ഇതും കൂടി രണ്ടും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. രണ്ട് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കേ.